ഈ നമ്മുടെ നാട്ടിൽ ഷാസുലീറാത്തിബിലാണ് അനക്കവും പാട്ടുമൊക്കെ ഉള്ളത്. എല്ലാ പല നാടിനനുസരിച്ചാണ്. ചെച്ചിനിയയിൽ ഖാദിരിയ റാത്തിബിനാണ് ചാട്ടവും ഒക്കെ ഉള്ളത്. അതോരോ നാടിന്, തണുപ്പ് കൂടിയ നാട്ടിൽ ചാട്ടം ഉണ്ടാകും, തണുപ്പ് കുറഞ്ഞ നാട്ടിൽ അനങ്ങാതിരുന്ന് ചൊല്ലും. അതാണ് അതിൻ്റെ രീതി. യമനികൾക്ക് തീരെ ഇഷ്ടമല്ല അനങ്ങുന്നത്, കാരണം അവിടെ ഭയങ്കര ചൂടാണ്. അപ്പം ആടിയാൽ വിയർത്തൊലിക്കും. അപ്പം അത് നാടിൻ്റെ സ്വഭാവം അനുസരിച്ച് ഉറക്കം വരാതിരിക്കാനുള്ളൊരു വിദ്യ, അത് ഷെയ്ഖന്മാർ തീരുമാനിക്കുന്നതാണ് എന്ത് സിലബസ് കുട്ടികൾക്ക് കൊടുക്കണം എന്നത്. അപ്പം ഈ ആട്ടമുണ്ടാകുമ്പോൾ ബോഡിയിൽ മുഴുവനും രക്തം സഞ്ചരിക്കുകയും അതിലൂടെ ദിക്ര നടന്നു പോവുകയും ചെയ്യുമ്പോൾ പിശാജ് അങ്ങ് ഓടിപ്പോകും. പിശാജ് രക്തധമനികളിലൂടെയാണല്ലോ നടക്കുക. ഇന്ന ശൈത്താന ലയജ്രീ മിനി ബിനി ആദമ മജ്റദ്ദം. അപ്പം ആ പിശാജിന് അതിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയാണ് ഈ ദിക്റിനെ ആട്ടത്തിലൂടെ ആക്ഷനിലൂടെ ചൊല്ലുന്നത്. പിന്നെ ദീർഘിച്ച് ചൊല്ലുമ്പോൾ ഒരേ ഇരുത്തത്തിലിരുന്ന ചിലപ്പോൾ ഉറക്കം വരും. അതിനാണ് ഈ ചേഞ്ച്, ചേഞ്ച് എന്ന് പറയുന്നത്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ കുറേ ഇരുന്ന് ചൊല്ലും, മുന്നോട്ടാടും, പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും ചായും, പിന്നെ എഴുന്നേറ്റ് നിൽക്കും, പിന്നെ മുട്ടുകുത്തും, പിന്നെ അങ്ങനെ പലതരത്തിലുള്ള ഹറക്കാത്തുകളിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയാണ്. സഹിർന ലൈലത്തൽ ജുമുഅ ഫകനത് ലൈലത്തൽ ഖദരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബികസാതിം വകസാതിം മിനൽ മഗ്‌രിബി ഇലൽ ഫജ്രി, അതാണ്.